السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سيرة سيد البشر صلى الله عليه وسلم نوتي أمبتي مونامت درس أم المؤمنين ഒ മുഹബീബ റലിയാഹു അൻഹ അവരെക്കുറിച്ച് നാം ഒരു പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി അതിൻ്റെ അടുത്ത ഭാഗം ഫസ്മഹത്ത് ഹാവിഹിൽ അർമില ഫി അഹ്സാനിൽ വഹത്തി വൽ ഐമത്തി ഒൽ ഊർബത്തി ഹാ അൽ യത്തീമ ഫറക്കത്ത് ഹൈദിർ റഹ്മത്ത് ഇർ റസൂൽ ഇർറഹ ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് വിധവയായ ഉമ്മു ഹബീബി വി റിയല്ലാഹുഅനു അൻഹ തൻ്റെ അനാഥ ബാലികയോട് ഒത്ത് ഭയചകിതയും ദുഃഖിതയും അപരിചിതയും അവിവാഹിതയുമായി ഒറ്റപ്പെട്ട് ജീവിതം നയിച്ചു ഫരക്കത്ത് ഐതിർ റഹ്മിമിർ റസൂൽ ഇർറമ അങ്ങനെ ലോകർക്ക് കാരുണ്യമായ മുത്തുനബിയുടെ കാരുണ്യ കരസ്പർശം ബി വി ഉമ്മു ഹബീബ റലിയല്ലാഹു അന്യയും തഴുകി താലോടി ബാസ റസൂൽ ബാസ സല്ലാഹു അലി വസ്ല്ലാം അമ്രുബിൻ ഉമയ്യ റലി അള്ളാഹു ഇല നജാഷി മലിക്കുൽ ഹബ്ഷ കിതാബു യദ്ഊഹു ഇസ്ലാം യഅമുറുഹു അൻ യുസവ്വിജഹു ഉമ്മ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കത്തുമായി യുത്തോപ്യൻ രാജാവ് നജാഷിൻ്റെ അടുത്തേക്ക് അമ്രബിൻ ഉമയ്യ റലിയാഹു അന്നുവിന് അയച്ചു യദ്ഊഹു യദ്ഹു ഇസ്ലാം ഒരു കത്ത് നജാഷി രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു ഓ കിതാബും യാമുറുഹു യുസബ്ജു ഉമ്മ ഹബീബ ഉമ്മ ഹബീബ മറ്റൊരെഴുത്ത് ഉം ബി വി ഉമ്മ ഹബീബർ അലിയല്ലാ അൻഹയെ മുത്തുനബി സല്ലാഹു അലിവസലമയുടെ ജീവിത പങ്കാളിയാക്കി കൊടുക്കാൻ രാജാവിനോട് നിർദ്ദേശിച്ചു കൊണ്ടുമായിരുന്നു ഫാസ്ലമൻ നജാഷിയു വഹീദ ഷഹാലത്ത് അൽ ഹക്കി ഒവ്വ ജഹാറിസ് ലി റസൂലി സല്ലാഹുഅലി വസ്ലാം അങ്ങനെ നജാസി രാജാവ് മുസ്ലിം ആവുകയും സത്യസാക്ഷ്യം വഹിക്കുകയും സത്യസാക്ഷ്യം വഹിക്കുകയും ചെയ്തു രാജാവ് മുത്ത് നബിക്ക് ഉമ്മു ഹബീബ് റലിയല്ലാൻഹയെ ജീവിത പങ്കാളിയാക്കി കൊടു കൊടുക്കുകയും ചെയ്തു വ അസ്തഖാ അറബ മിയത്തദീനാർ വ ജ അയിൽ അൽ മദീന നാനൂറ് സ്വർണനാണ്യങ്ങൾ വിവാഹ മൂല്യമായി ഉമ്മു ഹബീബർ അലിയല്ലാഹു അൻഹക്ക് സമ്മാനിക്കുകയും മദീനയിലേക്കുള്ള യാത്രയപ്പ് ചെയ്യുകയും ചെയ്തു വഖാനല്ലതി തവല്ല നിക്ക അഹ ഇബുനു അമ്മി അബീഹ ഖാലിദിബുനു സയ്യിദ് ഇബിനുൽ ആസി ബി വി ഉമ്മു ഹബീബ് റലിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ പിതൃ സഹോദര പൗത്രൻ ഖാലിദ് ബിന് സയ്യിദ് ബുനുൽ അസദ് റലിയല്ലാഹുവിനുമായിരുന്നു ആയിരുന്നു വിയുടെ നിക്കാഹ് ഏറ്റെടുത്തതും കാർമ്മികത്വം വഹിച്ചതും പിന്നെ നജാസി രാജാവ് മുത്തനബി സാഹ അലൈഹി വസ്ലമക്ക് വേണ്ടി നിക്കാഹ് സ്വീകരിച്ച വക്കീലായിരുന്നു വഖാന ഫിൽ മുഹറം സനഅ സഭ ഹിജറ ഏഴാം വർഷം മൊഹറം മാസത്തിലായിരുന്നു ആ വിവാഹം നടന്നത് വഖാന ലഹ വസിനീന സന അന്ന് ബി ഉമ്മു ഹബീബർ അലിയല്ലാ അൻഹക്ക് മുപ്പതിൽ അധികം പ്രായമുണ്ട് വലമ്മ ബലഗൽ ഖബറു അബാ സുഫിയാൻ വഹുവ ഇസാക്ക വിവാഹ വിവരം ഉമ്മു ബി വി ഉമ്മു ഹബീബർ അലിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വരൻ മാന്യനും സർവസമ്മതനും എൻ്റെ മോൾക്ക് യോജിച്ച ഇണയുമാണ് അന്ന് അദ്ദേഹം മുത്തനിബിയുടെ ശത്രുപക്ഷത്തുള്ള അവിശ്വാസിയായിരുന്നു അവിശ്വാസികളായിരുന്ന കുറേശികളോട് മുഷ്രിഖായിരുന്നു വലമ്മ വഫദ അബു സുഫിയാൻ അൽ മദീനത്ത ലിയുക്കല്ലിമ റസൂലായി ലി യു കല്ലിമ റസൂലായി സല്ലാഹു അലി വസല്ലമ ഫിാലി മുദ്ദത്തി സുൽഹി ദല ഇബുനത്തി ഹി ഉമ്മ ഹബീബികളോട് നടത്തിയ സമാധാന ഉടമ്പടിയുടെ കാലയളവ് നീട്ടി നൽകണമെന്ന് മുത്തുനബിയോട് ആവശ്യപ്പെടാൻ മദീനയിലേക്ക് ചെന്നപ്പോൾ അബൂ സുഫിയാൻ മകള് ഉമ്മു ഹബീബ റലിയല്ലാഹു അൻഹയുടെ അടുത്തു ചെന്നു ഫലമ്മ അലി യജ്ലിസ അല ഫിറാഷി റസൂല്ലായി ദൂന അബൂ സുഫിയാൻ മുത്ത നബിയുടെ വിരിപ്പിലിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇരിക്കുന്നത് തടയാൻ വേണ്ടി ബി വി ഉമ്മ ഹബീബർ റലിയല്ലാ അൻഹ ആ വിരിപ്പ് മടക്കി വെച്ചു വച്ചു ഫയാൽ ഫിറാഷി അന്നി അം റഹിബ് തി അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു മോളെ എനിക്കാണോ വിരിപ്പിനാണോ നീ മുൻഗണനയും പ്രാമുഖ്യവും നൽകിയത് ഫക്കാലത്ത് ബൽഹു ഫിറാസ് റസൂൽ ഇല്ലാസ്ലം തെൻ നജസ്ൻ അപ്പോൾ ബി ബി ഉമ്മ ഹബീബർ അലി അള്ളാഹു എന്നെ പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിരിപ്പാണ് താങ്കൾ ഹൃദയശുദ്ധിയില്ലാത്ത അവിശ്വാസിയായ വ്യക്തിയാണ് ഫക്കാലയ ബുനയ ബുനൈ ലി ബാദി ഷർ അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു മോളെ എന്നിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ നീ ദുസ്വഭാവിയായിട്ടുണ്ട് വകാനത്ത് ഉമ ഹബീബർ അലിയല്ലാഹുഅന്ന തം വറാ ഉമ ഹബീബർ അലിയല്ലാഹു അന്ന അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നവരും സൂക്ഷിക്കുന്നവരുമായിരുന്നു ഫക്കാന മിമ്മ അതുഅല വർഹ അന്നഹ കാലത്തി ഇന്ദ മൗത്തിഹ ലി കുല്ലിമ്മിൻ ആയിഷ വ ഉമ്മി സലമ മരണവേളയിൽ ബീവി ആയിഷ റലിയല്ലാഹു അന്നഹയോടും ഉമ്മു സലമ ബീവിയോടും മഹദി പറഞ്ഞ വാക്ക് മഹദിയുടെ സൂക്ഷ്മതയുടെ അടയാളമാണ് കതുഖാന ബൈനനനമായ ഖൂനുബൈനൊറ ഇർ ഫഹഫർ ദാലഹു ദലിക്കുല്ലി ഒരു ഭർത്താവിൻ്റെ വിവിധ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന വെറുപ്പും ഉപദ്രവവും മുത്തുനബിയുടെ ഭാര്യമാരായ നമുക്കിടയിലും സ്ത്രീ സഹജമായി സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു അതെല്ലാം പൊറത്ത് തരുകയും മാഫ് ചെയ്യുകയും ചെയ്യട്ടെ നിങ്ങൾക്ക് അതെല്ലാം ഞാൻ മാഫ് ചെയ്തു തന്നിട്ടുണ്ട്

മുത്തനബി സാഹു അല്ല വസ്ല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാ പകലുകളിലായി ഒരു വ്യക്തി പന്ത്രണ്ട് രക്കാലത്ത് നിസ്കരിച്ചാൽ അത് കാരണമായി അവൻ സ്വർഗത്തിലൊരു മാളിക നിർമ്മിക്കപ്പെടുന്നതാണ് ഫമാ തറക്തുഹുന്ന മുന്തു സമ്യാഴ്ത്തുഹുന്ന മിർ റസൂൽ ഇല്ലാഹിസ് ഇത് മുത്തനബിയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല

അള്ളാഹു അവർക്കെല്ലാം അറിയിക്കുന്ന പ്രതിഫലം നൽകട്ടെ അമീൻ ഉമ്മുൽ മോമിനിൻ സഫിയ റലിയാഹു അൻഹ സത്യവിശ്വാസികളുടെ മാതാവ് ബി ബി സഫിയ റലി അള്ളാഹു അൻഹിയതു ബിൻ തുബിൻ അഖ്തബിൻ നലീരിയ മിൻ ഹാറൂൻ ആറൂനിബിന് ഇമ്രാൻ അഹൈ മൂസ അലഹിമസ്ലാത്തു വസ്സലാം നലീർ ഗോത്രക്കാരിയായ ബി വി സഫിയ റലിയല്ലാഹു അൻഹ മൂസ നബി അലി ഇലാമിൻ്റെ സഹോദരനും ഇമ്രാനിൻ്റെ മകനുമായ ഹാറൂൻ നബി അലി ഇസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അഖ്തബിൻ്റെ മകൻ ഹുയിൻ്റെ പുത്രിയാണ് ഉമ്മുഹ ബർ ബിൻ അൽ മിംബനി കുറയില ഗോത്രക്കാരനായ ഷമൌ അലിൻ്റെ മകൾ ബറയാണ് സഫിയ ബീവിയുടെ മാതാവ് ഒലമ്മ അജില റസൂലുല്ലാഹ് സല്ലാഹു അലൈഹി വസല്ലമ ബനി നളീരി മിനൽ മദീനത്തി ബബ ആമതുഹും ഇല ഖൈബർ ബനു നളീർ ഗോത്രക്കാരെ മദീനയിൽ നിന്ന് മുത്തുനബി അലൈഹി വസല്ലമ വസ്സല്ല നാടുകടത്തിയപ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും ഖൈബറിലേക്ക് കുടിയേറി പാർത്തു വക്കാന ഫിഹിം ഹുയെയ ബിൻ അഖ്തബ് ആ കൂട്ടത്തിൽ അഖ്തബിൻ്റെ മകൻ ഹുയയും ഉണ്ടായിരുന്നു ഒബിൻ തു സഫിയും ബുലൂഖ് ഹുൻ്റെ മകൾ സഫിയ റലിയാഹു അൻഹ അന്ന് പ്രായപൂർത്തിയാകാത്ത ബാലികയായിരുന്നു തസവ്വജഹവലൻ സല്ലാമിബിൻ മിഷ്കമിൽ കുറലി ബി വി സഫിയ റലിയാ അൻഹയെ ആദ്യം കുറയില്ല ഗോത്രക്കാരനായ സല്ലാമി ബിന് മിഷ്കം വിവാഹം കഴിച്ചു സുമലമ്മ ഫാറഖ തസവ്വജ കിനാനത്ത് ബുന് റബിഇ ഇൻ നദീരി സയ്ദ് ബനിൻ നലീർ പിന്നീട് അദ്ദേഹം സഫിയ ബി വിയെ മോചനം നടത്തിയപ്പോൾ ബനൂ നലീര് ഗോത്ര തലവനായ കിനാനത്ത് ബുനു റബി നലീരി സഫിയ ബിബിയെ വിവാഹം കഴിച്ചു വഖാന സല്ലാം ഓ കിനാന കിലാഹുമ ഷായിറൻ സഫിയ ബിബിയുടെ ഭർത്താക്കന്മാരായ സല്ലാമും കിനാനയും കവികളായിരുന്നു വലം തലിത് സഫിയത് അലിയല്ലാഹു അൻഹ ലി അഹദി മിൻഹുമ രണ്ടു പേരിൽ നിന്നും ബീവിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല فرأت صفية وهي عروسة بكنانة أن قمرا وقع في هجرها فعرضت روحيا على زوجها فلتم وجهها وقال أتتمنين مل... مل... ملك ملك يثرب أن يسير بعلك صفية بيبي رضي الله عنها كنانة يولي باريا قدم مالنجري كمبول പൂർണചന്ദ്രൻ ബീവിയുടെ മടിത്തട്ടിൽ വീണതായി ബീവിക്ക് സ്വപ്നദർശനമുണ്ടായി സ്വപ്നവാർത്ത ഭർത്താവിന് മഹതി വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ യസ്രീബിൻ്റെ രാജാവ് നിൻ്റെ ഭർത്താവാകാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ച് ഭർത്താവ് കിനാന ബീവിയുടെ മുഖത്തടിച്ചു فما كان إلا مجيء رسول الله صلى الله عليه وسلم وحصاره إياهم في غزوة خيبر. أدى كم تامسيه صلى الله عليه وسلم خيبر ليك وريغيم خيبر إدّتيل ال... أه أَبَرِي أَوْبَرِيُوَدِّي كُويمْ فَكَانَتْ سَفِيَّةَ فِي جُمْلَةِ السَّبِيِّ وَكَانَ زَوْجُهَا فِي جُمْلَةِ القتلى സഫിയ റിയാൻ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിൽ ഭർത്താവ് കിനാന വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു വക്കാനി കഫി മുഹമ്മൽ ഹിജറ ഏഴ് മുഹറം മാസത്തിലായിരുന്നു ഈ സംഭവം ഇനി അടുത്തത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം ആലമീൻ السلام عليكم ورحمه الله وبركاته